കഥ ഇന്റർവ്യൂ രചനയും അവതരണവും അഭിലാഷ് അമ്പാടി. പുതുതായി ആരംഭിക്കുന്ന കാർ ഷോറൂമിലേക്ക് ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റായി 27 വയസ്സിനു താഴെയുള്ള ബിരുദധാരികളായ യുവതികളെ ആവശ്യമുണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 15 പേരെ മാത്രമേ ഇന്റർവ്യൂവിന് അവസരം നൽകുകയുള്ളൂ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും അഭിമുഖം. സമയം നാളെ രാവിലെ 9 മുതൽ 12 മണി വരെ. പത്രപരസ്യം കണ്ടയുടനെ അവൾ അതിൽ കണ്ട ഫോൺ നമ്പറിലേക്ക് വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്തു. ഭാഗ്യം, 7-ാമത്തെ ആൾ ഞാനാണ്, അവൾ സമാധാനിച്ചു. അവൾ അപ്പോൾ തൊട്ടേ ഇന്റർവ്യൂവിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. മുൻപ് നഗരത്തിലെ വലിയൊരു തുണിക്കടയിൽ അക്കൗണ്ടന്റ് ആയിരുന്നതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. കോവിഡ് പ്രതിസന്ധി മൂലം ആ കടയിലെ പണിയും നഷ്ടപ്പെട്ടു. അതിനാൽ അവൾക്കിത് കാത്തിരുന്നു കിട്ടിയ ഒരു അവസരമാണ്. ഉടുക്കാനുള്ള ഇളം പിങ്ക് നിറത്തിലുള്ള സാരിയും അതിനനുയോജ്യമായ ബ്ലൗസും എടുത്തവൾ നന്നായി തേച്ച് മടക്കി വച്ചു. ചെരുപ്പ് ഭംഗിയായി തുടച്ചു വച്ചു. വാച്ചിലെ സമയം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി. ഫയലെടുത്ത് അതിലെ സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി പരിശോധിച്ച് അടുക്കി വച്ചു. ഹാൻഡ് ബാഗും കർച്ചീഫും എടുത്തു വച്ചു. എല്ലാം തയ്യാറാക്കി. പക്ഷേ ഒന്നു മാത്രം, ഏതു നിറത്തിലുള്ള മാസ്കാണ് ആവശ്യം? എക്സിക്യൂട്ടീവ് നിറത്തിലുള്ള പ്രത്യേക മാസ്ക് ഉണ്ടോ? അതോ കൈവശമുള്ള ഉപയോഗിക്കാത്ത കറുത്ത മാസ്ക് മതിയോ? അത് ധരിച്ചാൽ അതിന്റെ നിറം പ്രതിഷേധ സൂചകമായിട്ടോ മറ്റോ കരുതുമോ? അല്ലെങ്കിൽ വേണ്ട, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഇളം നീല നിറമുള്ള സർജിക്കൽ മാസ്ക് ധരിക്കാം. അപ്പോൾ പ്രശ്നമില്ലല്ലോ, അവൾ വിചാരിച്ചു. അദൃശ്യമായ 1000 മാസ്ക് അണിഞ്ഞ മുഖങ്ങൾ അവൾക്ക് ചുറ്റും ചലിക്കുന്നതായി തോന്നി. പക്ഷേ മുൻപ് ഇന്റർവ്യൂ ബോർഡിന് മുൻപിലെത്തുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി തന്റെ സുന്ദരമായ ചുണ്ടുകൾ കാട്ടി മനോഹരമായി പുഞ്ചിരിക്കുമ്പോൾ തുടുത്ത കവിളിൽ തെളിയുന്ന നുണക്കുഴി, എല്ലാം ഈ മാസ്കിനുള്ളിലാക്കി നാളെ അവരുടെ മുന്നിൽ പുഞ്ചിരിയെ, സന്തോഷത്തിനെ, പ്രതീക്ഷകളെ, ആകാംക്ഷയെ, ആകുലതകളെ, വിഷാദത്തിന് എല്ലാം കണ്ണിന്റെ ഒറ്റ സാധ്യതയിലേക്ക് മാത്രം ഒതുക്കേണ്ടി വരും. ആ ചിന്തകൾ അവളെ കൂടുതൽ അലോസരപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ അവൾ എണ്ണീറ്റ് കുളിച്ചൊരുങ്ങി മുറി അടച്ചു നിലക്കണ്ണാടിക്ക് മുന്നിലെത്തി. കണ്ണാടിയെ നോക്കി ചിരിച്ചു, പരിഹസിച്ചു, ആശ്ചര്യപ്പെട്ടു, കോപിച്ചു, ചുണ്ടുകളിലൂടെ വിതുമ്പി തനിയെ ശൃംഗരിച്ച് കവിൾ ചുവന്നു തൊടുത്തു. അപ്പോഴെല്ലാം കണ്ണിലുണ്ടായ മാറ്റങ്ങളെ അവൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. വികാരങ്ങളുടെ തള്ളിച്ചകൾക്കൊന്നും ഇനി ചുണ്ടുകളുടെ വിറയലുകളിലോ കൂമ്പലുകളിലോ കവിളിന്റെ തുടുപ്പുകളിലോ ചുവന്നു വീർപ്പുകളിലോ ഒന്നും സ്ഥാനമില്ലെന്നും അവയെല്ലാം കണ്ണുകളിലേക്ക് അതീവ ശ്രദ്ധയോടെ ആവാഹിക്കാനും അവൾ ശ്രമിച്ചു. അപ്പോൾ അവൾ പണ്ടണിഞ്ഞിരുന്ന, അഭയം പ്രാപിച്ചിരുന്ന, അവളെ സുരക്ഷിതയാക്കിയിരുന്ന മുഖം മൂടികൾ ഓരോന്നായി മനസ്സിനുള്ളിൽ അഴിഞ്ഞു വീഴാൻ തുടങ്ങി. പകരം അവൾ പുതിയൊരു മാസ്ക് ധരിച്ച് കണ്ണിലെ കൃഷ്ണകാന്തങ്ങളിൽ മാത്രം വികാരത്തെ മെരുക്കി ഒതുക്കി നിർത്തി. കാലം കരുതി വച്ചിരുന്ന അനിവാര്യമായ ചോദ്യശരങ്ങളുടെ പുതിയൊരു തട്ടകത്തിലേക്ക്, ഇന്റർവ്യൂവിലേക്കായി അവൾ മെല്ലെ നടന്നു.